നമസ്കാരം. ഫെബ്രുവരി 7 ബുധരാശിമാറ്റം സംഭവിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഫെബ്രുവരി 7 ചൊവ്വാഴ്ച ബുധൻ ധനുരാശി വിട്ട് ശനിയുടെ രാശിചക്രം മകരം രാശിയിൽ പ്രവേശിച്ചു. സൂര്യദേവൻ മകരം രാശിയിൽ തുടരുന്നതാണ്. മകരം രാശിയിൽ സൂര്യനും ബുധനും കൂടിച്ചേർന്ന് ബുധാദിത്യ രാജയോഗവും സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഫെബ്രുവരി 7 മുതൽ ഫെബ്രുവരി 22 വരെ ശ്രദ്ധിക്കേണ്ട ചില രാശിക്കാരുണ്ട്. അതിനാൽ തന്നെ ഈ രാശിക്കാർക്ക് ബുധ മാറ്റത്താൽ ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാർക്ക് ബുധന്റെ സംക്രമണം അത്ര ശുഭകരമായ ഫലങ്ങളല്ല ജീവിതത്തിൽ നൽകുക. അതിനാൽ തന്നെ ഇവർ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായി വരുന്നു. കൂടാതെ ഈ സമയത്ത് ഇവർ ചെയ്യുന്ന ജോലികൾ ചില കാരണങ്ങളാൽ തടസ്സപ്പെടുവാൻ സാധ്യത ഉണ്ട്. അതിനാൽ തന്നെ പല ദുരിതങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. സാമ്പത്തികമായ നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ്. കൂടാതെ അപമാനം ഏൽക്കേണ്ടതായും വരുന്നതാണ്. നിക്ഷേപ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ സാമ്പത്തികമായ നഷ്ടങ്ങളും ഇവർക്ക് ഈ സമയത്ത് വന്ന് ചേരുന്നതാണ്. അതിനാൽ തന്നെ ഈ സമയം സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ മാത്രം മുൻപോട്ട് കൊണ്ടുപോവുക. ജീവിതത്തിൽ പല ദുരിതങ്ങളും ഇവർക്ക് വന്ന് ചേരുന്നതാണ്. പലരുടെയും കുറ്റപ്പെടുത്തലുകൾ ഇവർക്ക് സ്വാഭാവികമായും ദേഷ്യം വരുത്തി വയ്ക്കുന്നതാണ്. എന്നാൽ ഇവർ പലപ്പോഴും ഇവരുടെ സംസാര രീതി കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് തന്നെയാണ്. കാരണം പലതരത്തിലുള്ള കുഴപ്പങ്ങളും ഇതിനാൽ ഇവർക്ക് ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. പിതാവുമായുള്ള ബന്ധം ഈ സമയങ്ങളിൽ വഷളാകുവാൻ സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ പിതാവുമായി കൂടുതൽ ബന്ധം പുലർത്തുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽ വരേണ്ടതാകുന്നു. ഇതിനനുസരിച്ച് അച്ഛനോട് പെരുമാറുവാൻ ശ്രമിക്കേണ്ടതാണ്. ഈ കാലയളവിൽ പങ്കാളിയുമായും പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇവർക്കിടയിൽ ഉണ്ടാകുന്നതാണ്. ആ കാര്യങ്ങൾ രമ്യതയോടെ പരിഹരിക്കുക. കൂടുതൽ വഷളാക്കുകയാണ് എങ്കിൽ പല ദുരിതങ്ങളും ഇവർക്ക് വന്ന് ചേരുന്നതാണ്. കർക്കിടകം. പുനർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. കർക്കിടകം രാശിക്കാർക്ക് വ്യത്യസ്തമായ ഫലമാണ് വന്ന് ചേർന്നിരിക്കുന്നത്. ബുധന്റെ സംക്രമണത്താൽ സമ്മിശ്രമായ ഫലങ്ങളാണ് ഇവർക്ക് വന്ന് ചേർന്നിരിക്കുന്നത്. ഈ സമയത്ത് ഇവർക്ക് ഒരു വ്യക്തി കാരണം പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടതായി വന്ന് ചേർന്നേക്കാം. ഇത് ഇവരുടെ ഒപ്പം വർക്ക് ചെയ്യുന്നവരോ മറ്റ് സുഹൃത്തുക്കളോ ആകാം. അതിനാൽ ഈ കാര്യം എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുക. പലപ്പോഴും അമിതമായി ജോലി ഇവർക്ക് എടുക്കേണ്ടതായി വരുന്നതാണ്. അതിനാൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്ക് വന്നു ചേരും. അതിനാൽ തന്നെ ഈ കാര്യവും ഓർമ്മയിൽ സൂക്ഷിക്കുക. ഈ സമയത്ത് ആരുമായും പണം ഇടപാടുകൾ നടത്താതെ ഇരിക്കുന്നതാണ് ഉത്തമം. ആ പണം നഷ്ടമാവുകയോ അല്ലെങ്കിൽ ചതിവ് പറ്റുകയോ ചെയ്യുന്നതാകുന്നു. അതിനാൽ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ ഈ സമയം ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. നിങ്ങളുടെ രഹസ്യങ്ങൾ പലരോടും പങ്കുവയ്ക്കുന്നത് നിർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയത്ത് പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ ആരോടും പറയാതെ ഇരിക്കുന്നതാണ് ഉത്തമം. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പലവിധ പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വന്ന് ചേരുന്നതാകുന്നു. പ്രതീക്ഷിക്കാത്ത ഇടത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുക, മേലധികാരികളിൽ നിന്നും പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതയും ഈ സമയം ഉണ്ടാകുന്നതാണ്. ബുധന്റെ സംക്രമണം ഈ സമയം നിങ്ങൾക്ക് തൊഴിലിനും ബിസിനസിനും പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ജോലിയിൽ പലവിധത്തിലുള്ള തടസ്സങ്ങൾ ഇവർക്ക് വന്ന് ചേരുന്നതുമാണ്. അതിനാൽ ഈ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത് ഉചിതമായിരിക്കും. വൃശ്ചികം.
വൃശ്ചികം കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് ബുധന്റെ സംക്രമത്താൽ വൃശ്ചികം രാശിക്കാർക്ക് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്ന് ചേരുന്നതാണ്. ജോലിയിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ കാരണം പല ബുദ്ധിമുട്ടുകളും ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. ഈ സമയത്ത് ചെലവുകൾ പരമാവധി ചുരുക്കേണ്ടതാകുന്നു, കാരണം സാമ്പത്തിക നഷ്ടങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ്. ഈ സമയങ്ങളിൽ മറ്റൊരാളുമായി വഴക്കിടാതെ ഇരിക്കുന്നതാണ് ഉത്തമം. ഇതും പല ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ജീവിതത്തിൽ വരുത്തി വയ്ക്കുന്നതാണ്. പല വ്യക്തികളും ഇവരുടെ സഹായത്തിനായി വന്നു ചേരും എങ്കിലും പലരെയും കണ്ണുമടച്ച് വിശ്വസിക്കാതെ ഇരിക്കുന്നതാണ് ഉചിതം. ധനുക്കൂർ. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ധനുരാശിക്കാർക്ക് ബുധന്റെ സംക്രമണം അത്ര ശുഭകരമായ സമയമല്ല സമ്മാനിച്ചിരിക്കുന്നത്. ഈ സമയത്ത് ശത്രുക്കൾ പല വിധത്തിലും നിങ്ങളെ ശല്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതാകുന്നു. എന്നാൽ വിവേകത്തോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിൽ ഈ സമയത്ത് ഇവർക്ക് വന്നു ചേരൂ. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായും പല പ്രശ്നങ്ങൾ ഇവർക്ക് വന്ന് ചേരുന്നതാണ്. അതിനാൽ ഈ കാര്യവും എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. ഈ സമയം സുഹൃത്തുക്കളിൽ നിന്നും പ്രതീക്ഷിച്ച സഹായങ്ങൾ ഇവർക്ക് ലഭിക്കാതെ വരുന്നതാണ്. കൂടാതെ സഹോദരങ്ങളായുള്ള ബന്ധവും ഈ സമയം വഷളാകുവാൻ സാധ്യത കൂടുതലാണ്. അതിനാൽ ഈ കാര്യങ്ങളും ശ്രദ്ധയിൽ വരേണ്ടതാകുന്നു. മകരം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരുടെ ഫലങ്ങൾ ഇപ്രകാരമാണ്. ബുധൻ ഇപ്പോൾ മകരം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ഈ സമയത്ത് അനാവശ്യമായ യാത്രകളും പണച്ചെലവും നിങ്ങൾക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കുന്നതാണ്. ഈ കാലയളവിൽ അതിനാൽ പല ബുദ്ധിമുട്ടുകളും ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ തന്നെ കൂടുതൽ ശ്രദ്ധയോടെ മുൻപോട്ടു പോവുക. സാമ്പത്തികമായും പല വിധത്തിലുള്ള ചതികൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനാൽ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ മുൻപോട്ട് കൊണ്ടുപോവുക. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയം തന്നെയാണ് വന്ന് ചേർന്നിരിക്കുന്നത്. അതിനാൽ തന്നെ വിദ്യാർത്ഥികളും ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക.